بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഉമ്മമാരെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂടുന്ന സംഗമമായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെയും വേണ്ടപ്പെട്ടവരുടെയും നമ്മുടെ ക്ലാസ്സുകളിൽ മുടങ്ങാതെ പങ്കാളികളാകുന്നവരുടെയും എല്ലാ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി സന്തുഷ്ട സമാധാന ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നഅമത്താണ് അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാനുള്ള അനുവാദം എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമദാനിൽ തൊട്ട് കഴിഞ്ഞുപോയ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടു നടന്ന ഇബാദത്തിൻ്റെ പല ശൈലിയിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഭീമമായി സംഭവിച്ച വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, അത്താഴ നേരത്ത് എണീക്കുന്നൊരു പതിവ് നമ്മൾ റമദാനോട് ഒഴിവാക്കി കളഞ്ഞു എന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരോട്, എൻ്റെ നഫ്സിനോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു നൽകുന്ന ഏറ്റവും അമൂല്യമായൊരു നഅമത്താണ്, അനുഗ്രഹമാണ് അത്താഴ നേരത്ത് എണീക്കാനും ആ നേരത്ത് നിസ്കരിക്കാനുമുള്ള ഒരു കഴിവ്, തൗഫീഖ് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പർവ്വത സമാനമായ മഹത്വത്തോടുകൂടെ വിവരിച്ചു തന്നതാണ് അത്താഴ നേരത്തൊരു വിശ്വാസി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന ആ പരിശുദ്ധ നിസ്കാരത്തെക്കുറിച്ച്? നമ്മൾ നോമ്പിൽ അത്താഴ നേരത്ത് ഏതായിരുന്നാലും എണീക്കും. അങ്ങനെ എണീക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്ക നിസ്കരിച്ചവരാണ്. പക്ഷേ അത്താഴവും ആ സന്ദർഭവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ നിസ്കാരവും ഒഴിവായി. എന്നാൽ അങ്ങനെ തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അത്താഴ നേരത്ത് എണീക്കുന്ന പതിവ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഭീമമായ അബദ്ധം പടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മടക്കിയെടുക്കണം, ആ നേരത്ത് എണീക്കൽ മടക്കിയെടുക്കണം. എന്തുകൊണ്ട്? ആ നേരത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് വിശ്വാസികളായ ഈമാനുള്ളവരുടെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ അത്താഴ നേരത്ത് എണീക്കുകയും അവിടെ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും പ്രത്യേകം തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അവർ വിശ്വാസികളാണ്, ഈമാനിൻ്റെ ഉറവിടങ്ങളാണെന്നെല്ലാം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് നിസ്കാരം എന്താണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആ നിസ്കാരത്തിൻ്റെ മഹാത്മ്യം എന്താണ്? ആ നിസ്കാരം പതിവാക്കുന്നതിൻ്റെ മഹത്വം എന്താ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിഖിയാമിൽ ലൈൽ, തീർച്ചയായും തഹജ്ജുദ് നിസ്കാരം, രാത്രി നിസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക തന്നെ വേണം. രാത്രി നിസ്കാരം നിങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കണം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹു ദഉബു സ്വാലിഹീന ഖബ്ലകും, എന്തുകൊണ്ടാണ് രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം, അനുധാവനം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ഫഇന്നഹു ദഉബു സ്വാലിഹീന ഖബ്ലകും, നിങ്ങളുടെ പൂർവികരായ മുമ്പുള്ള ആളുകളുടെ പതിവായിരുന്നു തഹജ്ജുദ് നിസ്കാരം, രാത്രി നിസ്കാരം. മാത്രമല്ല, ഫഇന്ന ഖിയാമൽ ലൈൽ, തീർച്ചയായും രാത്രി നിസ്കാരം എന്ന് പറയുന്നത് ഖുർബത്തൻ ഇലല്ലാഹി അസ്സ വജല്ല. ഫഇന്ന ഖിയാമൽ ലൈൽ ഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജല്ല, തീർച്ചയായും തഹജ്ജുദ് നിസ്കാരം അല്ലെങ്കിൽ രാത്രിയിലുള്ള നിങ്ങളുടെ നിസ്കാരം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നിസ്കാരമാകുന്നു. പടച്ചോനിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അള്ളാഹുവിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് മോഹമുണ്ടോ? എന്നാൽ ഒന്നും വേണ്ട, ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ മതി. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ബന്ധം സ്ഥാപിക്കലുണ്ടാകും, പടച്ചോനിലേക്ക് അടുക്കും തഹജ്ജുദ് നിസ്കാരം കൊണ്ട്. മാത്രമല്ല, വതകുഫീറുല്ലിദുനൂബ്, നിങ്ങളുടെ തെറ്റുകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് ചെയ്തു തരും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ. നന്നായി ശ്രദ്ധിക്കണം, പടച്ചോനിലേക്ക് അടുപ്പുണ്ടാകും.
അള്ളാഹു നമ്മുടെ തെറ്റുകളെയെല്ലാം ദൂരീകരിച്ചു തരും. ഈ നിസ്കാരമാണ് നമ്മൾ നോമ്പോടെ അത്താഴം ഒഴിവാക്കലോടെ ഒഴിവാക്കി കളഞ്ഞത്. ഒരിക്കലും പാടില്ല. അത്താഴ നേരത്ത് നമ്മൾ എണീച്ച അതേ നേരത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ എണീക്കുകയും ഒരു രണ്ടരക്കായത്തെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കണം. പടച്ചോനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മുടെ തെറ്റുകളെ മാപ്പ് ചെയ്ത് തരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തുള്ള മാരക രോഗങ്ങളെ ആട്ടിയോടിക്കാൻ, അതിനെ ഉന്മൂലനം ചെയ്യാൻ തഹജ്ജുദ് നിസ്കാരം ഖയാമുല്ലൈൽ പതിവാക്കിയാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായി ശ്രദ്ധിക്കണം നമ്മളിത്. രോഗത്തിൻ്റെ ഭയപ്പാടുകളും രോഗ വൈറസുകളുടെ ഭയപ്പാടിൻ്റെ മുന്നിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭയത്തിൽ നിന്നും നമ്മളെ റിലീസാക്കുകയാണ് ഈ ഹദീസിലൂടെ. എന്താണ് പറയുന്നത്? വമതുറദതുൽ ലിദായിൽ ജസദി, ശരീരത്തിന് ബാധിക്കുന്ന മഹാരോഗങ്ങൾ, മാറാ രോഗങ്ങൾ നിന്നു പോലും അള്ളാഹു രക്ഷ കൊടുക്കും, ഒഴിവാക്കി കൊടുക്കും. തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ രോഗങ്ങളെ അള്ളാഹു നീക്കം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികൾ എത്രയെത്ര ക്യാൻസർ പേഷ്യൻ്റുകളാണ്, കിഡ്നി ഫെയിലായ എത്രയെത്ര ആളുകളാണ് അല്ലേ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു നീക്കം ചെയ്യും, എല്ലാ രോഗങ്ങളെയും അള്ളാഹു നീക്കിവെക്കും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ എന്നാണ് ഹദീസ് പറയുന്നത്. മാത്രമല്ല ഉമൻ ഹാത്തുൻ അനിൽ ഇസ്മി, തെറ്റുകളെ തൊട്ട് നമ്മളെ തടഞ്ഞു വെക്കും. നമ്മൾ ഏതെല്ലാം രീതിയിൽ തെറ്റുകൾ, പല രീതിയിലാണ് നമ്മളിൽ തെറ്റുകൾ സംഭവിക്കുക. ചില ആളുകളുടെ വീക്ക്നെസ് നാവിലൂടെ ഇങ്ങനെ അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ ചൂടാവലുകളും തെറ്റായ വാക്കുകൾ പറഞ്ഞിട്ട് നാവിലൂടെ തെറ്റുകളും സംഭവിക്കും. ചില ആളുകൾ കണ്ണിലൂടെ കാണാൻ പാടില്ലാത്ത ഹറാമുകൾ കണ്ട് അതിൽ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിലൂടെ തെറ്റുകാരാകും. ചില ആളുകൾ അക്രമകാരികളായി അതിലൂടെ തെറ്റുകാരാകും. അങ്ങനെ പല രീതിയിലാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ഓരോ രീതി ഏതെല്ലാം തലത്തിൽ നമ്മൾ തെറ്റുകൾ സംഭവിക്കുന്നോ ആ തെറ്റുകളെ തൊട്ട് നമ്മളെ പിടിച്ചു നിർത്തും തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ, അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ച് തഹജ്ജുദ് പതിവാക്കിയാൽ, നാവിലൂടെ തെറ്റു പറയുന്ന ആൾക്ക് പിന്നെ പറയാൻ പറ്റില്ല, അള്ളാഹുവേ ഞാനത് സംസാരിക്കില്ല, എനിക്കതിന് കഴിയില്ല. നമ്മുടെ കൽബിൽ നിന്നും പിറകോട്ട് വലിക്കാൻ തുടങ്ങും. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എൻ്റെ യുവസമൂഹങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എൻ്റെ ന്യൂജൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും തെറ്റിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ തടഞ്ഞുവെക്കും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഈ ഹദീസ് ഇമാം തുർമുദി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം തുബറാനി തങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവ്, ഒരാൾ സ്വാലിഹാകുകയാണ്, ഒരു വിശ്വാസി വിശ്വാസിനി സ്വാലിഹത്തായ പെണ്ണാകുന്നു, സ്വാലിഹായ ചെറുപ്പക്കാരൻ സഹോദരൻ ആവുകയാണ്, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നതിലൂടെ. റമദാനിൽ നിസ്കരിച്ചു, അത്താഴ നേരത്തെ ഏതായാലും എണീറ്റു, അത്താഴം കഴിക്കുന്നതില്ലെങ്കിലും ആ നേരത്തെ എണീക്കുന്നതിൻ്റെ മഹത്വം തീരുന്നില്ല. ആ നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സുബഹാനല്ലക്ക് 70 സുബഹാനല്ലയുടെ തൂക്കമാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ നേരത്തെ നിസ്കാരം, രാത്രിയുടെ നിസ്കാരം, ആ നിസ്കാരത്തിന് എമ്പാടും മഹത്വമാണ്. പടച്ചോനിലേക്ക് അടുപ്പിക്കും, തെറ്റിൽ നിന്ന് വിദൂരമാകും. തെറ്റൊക്കെ പടച്ചോൻ പുറത്തു തരും. വലിയ വലിയ രോഗങ്ങളെ പടച്ചോൻ മാറ്റിവെക്കും. വലിയൊരു യഥാർത്ഥത്തിൽ ഒരു ആൻറ്റിബോഡിയായി അല്ലെങ്കിൽ ഒരു പ്രതിരോധ മരുന്നായി നിലനിൽക്കും തഹജ്ജുദ് നിസ്കാരം. പതിവാക്കി നോക്കിക്കോളൂ, അള്ളാഹു സുബ്ഹാനഹു വതാല അതിൻ്റെ വലിയ വലിയ വാതിലുകൾ തുറന്നു നൽകും. അതേപോലെ തന്നെ തെറ്റുകളെ തൊട്ട് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും തഹജ്ജുദ് പതിവാക്കിയാൽ. അപ്പോൾ അങ്ങനെ നാം ചെറുതായി കാണാൻ പാടില്ല. നിസ്കാരത്തെ നമ്മൾ മടക്കിക്കൊണ്ടുവരണം, നിസ്കാരത്തെ മടക്കിക്കൊണ്ടുവരണം. തഹജ്ജുദ് നിസ്കാരം റക്അത്താനി, ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രണ്ടരക്കാഴത്തെ നിസ്കാരം, നമ്മൾ അത്താഴത്തിൻ്റെ ഏകദേശം ആ നേരത്തെ എണീറ്റിട്ട് നിസ്കരിക്കുന്ന രണ്ടരക്കാഴത്തെ നിസ്കാരം, ഖൈറുൽ ലഹു മിന ദുനിയാ വമാ ഫിഹാ, അത് ദുനിയാവും അതിലുള്ള സർവമാന സമ്പാദ്യങ്ങളും ഒരാൾക്ക് കിട്ടുന്നതിലും ഖൈറാണ്, ഉത്തമമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് കിട്ടി. ദുനിയാവും അതിലുള്ള സർവമാന സമ്പാദ്യങ്ങളും സുഖാസ്വാദനകളും മറുഭാഗത്ത്, ഒരു മുഅ്മിൻ ഏതിനെടുക്ക? രണ്ടരക്കാലത്ത് തഹജ്ജുദ് നിസ്കാരത്തിനെടുക്ക. എന്തുകൊണ്ട്? ഖൈറു മിന ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ്വസുഖങ്ങളും കിട്ടുന്നതിനേക്കാൾ അവന് ഗുണം ചെയ്യും നാളെ പടച്ചവൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ രണ്ടരക്കാലത്ത് നിസ്കാരം സെലക്ട് ചെയ്താൽ.
അതുകൊണ്ട് പ്രിയമുള്ളവരെ തഹജ്ജുസ് അവിടുന്ന് പറയുന്നു ലൗല നസുഖാല ഉമ്മത്തി ലഫറൽതുഹും അലൈഹിം. തഹജ്ജുദസ്കാരം നിങ്ങൾക്ക് പ്രയാസാകുന്നു മനസ്സിലാക്കിയത് കൊണ്ടാ, അല്ലെങ്കിൽ ഫറള്ളാക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ പ്രാധാന്യമുള്ള പവിത്രമായ നിസ്കാരമാണ്. അബൂദർ റളിയല്ലാഹു തആല അന്നോട് പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കിടക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അതിനുള്ള അഡ്വാൻസ്, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാനുള്ള അഡ്വാൻസ് ബുക്കിംഗ് നടത്തിക്കോളിയും. എന്താ അബൂദർ റളിയല്ലാഹു തആല എന്നോട് പറയുന്നത്, വസ്വല്ലി റകഅതൈൻ ഫീ ളുൽമത്തിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ രണ്ട് റകഅത്ത് അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടുകളിൽ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കൂ, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കൂ, രാത്രി നിസ്കാരത്തിൽ ഏർപ്പെടൂ. എന്നാൽ ഖബറിൽ നിങ്ങൾക്ക് യാതൊരുവിധ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകില്ല, സന്തോഷത്തോടെ ഖബർ ജീവിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഒരു വിശ്വാസിക്ക് വിശ്വാസിനിക്ക് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന വഴി എന്ന് പറയുന്നത് പടച്ചവൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരാൾക്ക് കിട്ടലാണല്ലോ വിജയിക്കാനുള്ള മാർഗം. അത് കിട്ടാതെ ഒരാളും വിജയിക്കില്ലല്ലോ, ഒരു അമൽ കൊണ്ടും വിജയിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമൽ കൊണ്ടും ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല പടച്ചവൻ്റെ റഹ്മത്ത് കൂടെ ആഡ് ചെയ്യാതെ. അപ്പോൾ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരു വ്യക്തിക്ക് കിട്ടൽ കൊണ്ടാണ് വിജയിക്കാൻ കഴിയൂ. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നത്? ഒരു വിശ്വാസിക്ക് പടച്ചവൻ്റെ കാരുണ്യം കിട്ടും. എവിടെ? ഹയ്യൻ, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടും. ഓ മയ്യിത്തൻ, മരിക്കുന്ന നേരത്ത്, മരിച്ചാൽ കിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത്. വഖുബൂറൻ, ഖബറിൽ ചെന്ന് കിടന്നാൽ റഹ്മത്ത് കിട്ടും. അതേപോലെ തന്നെ ഓ മബഊസൻ, പുനർജീവനതാളത്തിൽ ഒരു മനുഷ്യന് ബന്ധപ്പെടേണ്ട നാലു മേഖലകളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഈ രാത്രി നിസ്കാരം അല്ലെങ്കിൽ തഹജ്ജു നിസ്കാരം പതിവാക്കിയാൽ മതി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്നെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ തങ്ങളെ, അതുരീദു അൻ തകൂന റഹ്മത്തുല്ലാഹി അലൈക ഹയ്യൻ വ മയ്യിതൻ വ മഖ്ബൂറൻ വ മബ്ഊസ. ഈ നാലവസ്ഥയിലും, ജീവിതത്തിലും മരണത്തിലും ഖബറിലും പുനർജീവനത്തിലും എല്ലാം നിങ്ങൾക്ക് പടച്ചവന്റെ റഹ്മത്ത് വേണമെന്നുണ്ടോ? എന്നാൽ ഫസ്വല്ലി മിനല്ലൈൽ ഖും മിനൽ ലൈൽ ഫസ്വല്ലി, നിങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങിത്തീർക്കല്ലേ, അതിൻ്റെ അവസാന ഭാഗത്ത് എണീക്കിൻ, നിങ്ങൾ രാത്രി എണീക്കിൻ, എന്നിട്ട് ഫസ്വല്ലി, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ, രണ്ടരക്കാത്തിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കൂ. എന്നാൽ നാല് ലോകത്തും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്നാണ്. വിജയിക്കാൻ ഒരു വിശ്വാസിക്ക് ഫിദ്ദുനിയാവൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ മതി. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയാൽ കയ്യും കണക്കുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയിട്ട് വിചാരണ തുടങ്ങും മുമ്പ് ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു കയറ്റുമെന്നാണ്. അതാരാണ്? അതിൽ പ്രധാനപ്പെട്ട വിഭാഗം തഹജ്ജുദ് പതിവാക്കുന്ന ആളാണ്. രണ്ടരക്കാലത്ത് മതി ചുരുങ്ങിയത്, രണ്ടരക്കാലത്ത് തഹജ്ജുദ് നിസ്കാരം അതിൻ്റെ സന്ദർഭത്തിൽ പതിവാക്കിയാൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ അള്ളാഹു കൊണ്ടുപോകുമെന്നാണ്. മാത്രമല്ല, അവരെ കൊണ്ടുപോകുന്നത് തന്നെ സ്വർണത്തിൻ്റെ കുതിരയിലിരുത്തിയിട്ട് ആ വാഹനത്തിൽ കയറ്റിയിട്ട് ഒരടി പോലും അവരെ നടത്തില്ല. അത്രയേറെ ഇക്രാമോടെ ബഹുമാനത്തോടെ സ്വർഗത്തിൽ കയറ്റും വിചാരണയില്ലാതെ. തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ ഞാൻ എണീറ്റു എൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി തഹജ്ജുദ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എണീറ്റു ഭർത്താവായി എന്നെ വിളിച്ചുണർത്തി തഹജ്ജുദ് നിസ്കരിക്കാൻ, അങ്ങനെ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു എന്നാൽ റഹിമല്ലാഹു റജുലൻ, അല്ലാഹു ഒരു പുരുഷനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഒരു പുരുഷനെ അല്ലാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു, ഒരു പെണ്ണിനെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. പടച്ചോൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് ആർക്കാണത്? തഹജ്ജുസ്കിരിക്കാണ് എണീറ്റു തൻ്റെ ഭാര്യയെ വിളിച്ചു, തഹജ്ജുസ്കിരിക്കാണ് എണീറ്റു ഭർത്താവിനെ വിളിച്ചു. ആ കുടുംബത്തിൽ പടച്ചോൻ്റെ റഹ്മത്ത് കിട്ടിയ കുടുംബമാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബങ്ങളെ ഭൂമിയിൽ നിന്നൊരാൾ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ എങ്ങനെയാണ് തിളങ്ങിക്കാണുന്നത്, അതേപോലെയാണ് വാനലോകത്തുനിന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ വീടുകൾ കാണുന്നത്, അത് തിളങ്ങി പ്രകാശിപ്പിക്കുമെന്ന് ഹദീസിൽ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരുപാട് അതിൻ്റെ മഹത്വത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. തഹജ്ജുദ് നിസ്കാരം എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയുന്ന, ഏത് പ്രായമുള്ളവർക്കും നിസ്കരിക്കാൻ, ഏത് രോഗികൾക്കും എളുപ്പത്തിൽ നിസ്കരിക്കാൻ കഴിയുന്ന രീതിയിൽ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ രൂപത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ നിസ്കാരം മുടക്കാൻ പറ്റില്ല. എപ്പോഴാണ് നിസ്കാരത്തിൻ്റെ സമയം?
അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്, തഹജ്ജുസ്കാരം ഒരാൾക്ക് എപ്പോഴാണ് സുന്നത്താകുന്നറിയോ, ഉറങ്ങിയിട്ട് ഇശാനിസ്കാരം കഴിഞ്ഞു ഒരാൾ ഉറങ്ങി, ഉറങ്ങിയതിന് ശേഷം പിന്നെ സുബഹിന് മുമ്പായി എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഈ ഇഷായന് ശേഷം അയാൾ കിടന്നുറങ്ങി, ഉറങ്ങൽ ഇതിൻ്റെ അകത്ത് ഷർത്താണ്. ഉറങ്ങാതെ തഹജ്ജുദില്ല, ഉണർന്നിരുന്നു സുബഹി വരെ, അപ്പോൾ തഹജ്ജുദ് നിസ്കാരമില്ല, മറ്റുള്ള ഇത്ര നിസ്കാരങ്ങളൊക്കെ ഉള്ളൂ. ഉറങ്ങിയതിന് ശേഷം പിന്നെ എണീക്കുക, ആ എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം. അപ്പോൾ ഉറങ്ങൽ ഇതിൻ്റെ അകത്ത് ഷർത്താണ്. ഉറങ്ങിയതിന് ശേഷം എണീക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ആ നിസ്കാരം അതിൻ്റെ സമയമെന്ന് പറയുന്നത് ഇഷാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങിയിട്ട് സുബഹിന് മുമ്പായി ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം, രാത്രിയെ രണ്ട് പകുതിയാക്കിയാൽ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞാൽ, നമ്മൾ സാധാരണ അത്താഴത്തിന് എണീക്കുമല്ലോ, അത്താഴത്തിന് എണീക്കുന്ന ഒരു നേരം ഒരു അഞ്ചു മണിക്ക് ബാങ്കാണെങ്കിൽ നമ്മളൊരു നാലു മണിക്ക് അത്താഴത്തിന് എണീക്കും, അല്ലെങ്കിൽ നാലു മണിക്ക് തൊട്ട് മുമ്പായി അത്താഴത്തിന് എണീക്കും. ഇത് തന്നെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മൾ സാധാരണ അത്താഴത്തിന് എണീക്കുന്ന, അതായത് സുബഹിക്ക് മുമ്പായിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള നേരമാണ് ഏറ്റവും അഫ്ളായ നേരം. സുബഹി ബാങ്കിന് ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയം ഏറ്റവും അഫ്ളായ നേരമാണ്. ആ നേരത്ത് എണീറ്റിട്ട് നമ്മൾ നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിന് എത്ര റക്അത്താണ്, എത്രയും നിസ്കരിക്കാമെന്നാണ്, ഇത്ര റക്അത്ത് എന്ന് പറഞ്ഞില്ല. നമ്മുടെ സൗകര്യം പോലെ യഥേഷ്ടം നിസ്കരിക്കാം നമുക്ക്. അപ്പോൾ രണ്ടര കാലത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, അടുത്ത രണ്ടര കാലത്ത് നിസ്കരിച്ചു, പിന്നെയും രണ്ടര കാലത്ത്, അങ്ങനെ എത്രയോ രണ്ടര, ഈ രണ്ടായി നമുക്ക് നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് രണ്ടര കാലത്താണ്. രണ്ടര കാലത്ത് നമ്മൾ ചുരുങ്ങിയത് രണ്ടര കാലത്ത് നിസ്കരിച്ചാൽ നമ്മൾ ആ നിസ്കാരം പതിവാക്കണം കേട്ടോ. ഏതൊരു അമലും, ഒരു അമൽ ഒരു വിശ്വാസി ഈമാനോടെ നിർവഹിച്ചു, അതങ്ങനെ കുറച്ചു നാൾ കൊണ്ടുപോയി പിന്നെ അത് മുടക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ റമദാനിൽ മാത്രം തഹജ്ജുദ് നിസ്കരിച്ചു പിന്നെ കുറച്ചു ദിവസം അങ്ങനെ പോയി പിന്നെ അത് മുടങ്ങിപ്പോയി, അത് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമാണ്. അള്ളാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ ഒരു സമ്പ്രദായം. ഏത് ആ ചുരുങ്ങിയ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നുള്ളൂ, അതിങ്ങനെ ദായിമായി അതിങ്ങനെ നിരന്തരം കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഏറ്റവും അഫ്ളലാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രണ്ടരക്കാലത്ത്, കൂടിയാൽ എത്രയുമാകാം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഉസ്വല്ലി സുന്നത്ത് തഹജ്ജുദി റക്അത്തൈനി മുത്തവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി തഹജ്ജുദിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത്, തഹജ്ജുദിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ രൂപം പറയാം. നിയ്യത്ത് ഇങ്ങനെയാണ്, നിയ്യത്ത് കഴിഞ്ഞ് കൈ കെട്ടി തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ സാധാ നിസ്കാരങ്ങളെ പോലെ വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം സൂറത്ത് ഓതൽ സുന്നത്താണ്. സാധാരണ നിസ്കാരങ്ങളെ പോലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ സുന്നത്താണ്. അത് വലിയ വലിയ ദൈർഘ്യത്തോടെ നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കേട്ടോ. ഒരുപാട് ദീർഘനേരം ഓതിയിട്ട് വലിയ സൂറത്ത്, ഇപ്പോൾ സൂറത്ത് യാസീനൊക്കെ ഓതിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, വലിയ ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ കാണാതെ നമുക്കറിയാവുന്ന വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കാം, ഏറ്റവും നല്ലതാണ്. ഇനി അത് നമുക്ക് നിത്യമാക്കാൻ കഴിവില്ല, പറ്റില്ല, അല്ലെങ്കിൽ വലിയ സൂറത്തുകൾ നമുക്ക് വശമില്ല, അല്ലെങ്കിൽ ദീർഘമായി നിസ്കരിക്കാൻ പറ്റില്ല, ചുരുങ്ങി നിസ്കരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നമുക്കറിയാവുന്ന സൂറത്തുകൾ, ഇഷ്ടമുള്ള സൂറത്തോതാ. സൂറത്തുൽ കാഫിറൂൻ, ഖുലിയായുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ കുൽഹുവല്ലാഹു അഹദ്, പ്രത്യേകം അത് ഓതൽ സുന്നത്തില്ലാട്ടോ. തഹജ്ജുദ് നിസ്കാരത്തിൽ പ്രത്യേകം ആ സൂറത്തോൽ സുന്നത്തില്ല, പ്രത്യേകം ഒരു സൂറത്ത് സുന്നത്തില്ലാത്തത് കൊണ്ട് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം മഹാത്മ്യങ്ങൾ അധികവും സുന്നത്ത് നിസ്കാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്ത് കാഫിറുൻ ഖലാസും, അത് വേണി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൂറത്തുൽ ഖലാസ് കുൽഹുവല്ലാഹു അഹദ് ഓതാ, ഏത് സൂറത്തും ഇഷ്ടമുള്ളതോതാ. എന്നിട്ട് നമ്മൾ രണ്ട് റക്അത്ത് സാദാ നിസ്കാരങ്ങളെ പോലെ നിർവഹിക്കുക. ആ നിസ്കാരം ഏറ്റവും അഫ്ളലായ, ഈ ദുനിയാവും അതിനേക്കാൾ മഹത്തമുള്ള, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന, മാരക രോഗങ്ങളെ തടഞ്ഞു വെക്കുന്ന, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന, പടച്ചവനിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും അഫ്ളലായ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി നമ്മളൊക്കെ മുന്നേറണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. തഹജ്ജുദിൻ്റെ ആളുകൾക്ക് പ്രത്യേകം ഉറങ്ങൽ സുന്നത്താണ് ലുഹറിന് മുമ്പ്. അത് നൗമുൽ ഖൈലൂല, ഖൈലൂലത്തിൻ്റെ ഉറക്കം, വിശ്രമ ഉറക്കം എന്ന് പറഞ്ഞിട്ടൊരു ഉറക്കമുണ്ട്. ആകെ പകൽ നേരത്ത് ഉറങ്ങൽ സുന്നത്തായ ഒരു ഉറക്കേ ഉള്ളൂ. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ഉണ്ടാക്കുന്ന ഉറക്കാണ് ഏതുറക്ക്, നൗമുൽ ഖൈലൂല, വിശ്രമ ഉറക്ക്. സവാലിന് മുമ്പ്, ലുഹറുബാങ്കിന് മുമ്പ്, തൊട്ടു മുമ്പായുള്ള നേരത്ത് നമ്മൾ ഉറങ്ങുന്ന
ഒരു ഒരു ഒരുപാട് നേരമല്ല, ഒരുപാട് നേരമല്ല, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ കേട്ട് നമ്മൾ ആ ഉറങ്ങുന്ന ദുഹറിന് മുമ്പായി ഉറങ്ങുന്ന ആ വിശ്രമ ഉറക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് എന്താ സുന്നത്താണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഖുവ്വത്ത് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, റമദാനിൽ നോമ്പെടുക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ദുഹറിന് മുമ്പ് കൈലൂലത്തിൻ്റെ ഉറക്ക്, അത് സുന്നത്തായ ഉറക്കാണ്. അത് രാത്രിയിൽ ക്ഷീണമില്ലാതെ നിസ്കരിക്കാനും പകലുള്ള മറ്റു നിസ്കാരങ്ങൾക്കും മാനസികമായ നല്ലൊരു നെഷാത്ത് ഉണ്ടാകും, നല്ലൊരു ഉന്മേഷം ഉണ്ടാകും. അത് കൈലുലത്തിൻ്റെ ഉറക്കാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്ന ഉറക്ക് അല്ലെങ്കിൽ പടച്ചോടെ വെറുപ്പുണ്ടാകുന്ന ഉറക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ശൈലി. ആ ശൈലി നമ്മൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം തകർത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് കുഴി കുത്തിയിട്ട് അതിലേക്ക് എടുത്തു ചാടുകയാണ്, പതുക്കെ വീടുകയല്ല, എടുത്തു ചാടുകയാണ്. നമ്മുടെ ഉറക്ക്, നമ്മുടെ ഭക്ഷണ രീതി എല്ലാം നമ്മളെ മാരക രോഗികളാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഭക്ഷണ രീതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെയാണ്, എങ്ങനെയാണ് മദീനയിൽ രോഗികൾ, ആരോഗ്യമുള്ള രോഗമില്ലാത്ത സ്വഹാബികൾ എങ്ങനെയുണ്ടായി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ആ ഭക്ഷണ രീതി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കണം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ശാരീരികവും മാനസികവുമായ ഒരാളെ രോഗിയാക്കുന്ന രീതിയിലുള്ള ഉറക്ക്, സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് മുമ്പുള്ള പടച്ചോൻ ഏറ്റവും വെറുപ്പുള്ള, ജീവിതത്തിൽ ബറക്കത്ത് മുഴുവൻ പോകുന്ന ഉറക്ക്, അതിൻ്റെ ആളുകളാണ് നമ്മളൊക്കെ. ആ ശൈലി നമ്മൾ മാറ്റണം. എന്നിട്ട് നമ്മൾ ഉറക്കം അവിടെ കൊണ്ടുവരണം, ദുഹറിന് മുമ്പായുള്ള നേരത്ത്. ദുഹറിന് മുമ്പ് ഒരല്പനേരം വിശ്രമിക്കുക. ഇനി ഉറക്ക് വന്നില്ലെങ്കിലും അവിടെ കിടക്കണമെന്നാ ഒരു വിശ്രമം. ആർക്ക്? തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആൾക്ക്. അത് അത്താഴം കടിച്ചിട്ട് നോമ്പിന് ആരോഗ്യമുണ്ടാക്കുന്നത് പോലെയാണ്, ബറക്കത്തുണ്ടാക്കുന്നത് പോലെയാണെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ നിയ്യത്തിൽ പടച്ചോനെ തഹജ്ജുദ് നിസ്കരിക്കാറുള്ളതാണ്. അതിന് ഖുവ്വത്ത് വേണം. ഈ സുന്നത്തായ ഉറക്ക് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ ഉറക്കിന് കൂലി, സുന്നത്തിൻ്റെ കൂലി, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ മനസ്സിലുണ്ടാവും. പകൽ നിസ്കാരത്തിലൊക്കെ നമ്മൾ നല്ല ഉഷാറുണ്ടാവും, മനസ്സിന് നല്ല ഏകാഗ്രത ഉണ്ടാവും. ഈ ഉറക്ക് പതിവാക്കണം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല. തിബ്ബിൻ്റെ കിതാബുകളൊക്കെ പറയുന്നുണ്ടല്ലോ, ഉച്ചയ്ക്ക് ശേഷമുള്ള, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ശേഷമുള്ള, വയർ ഏകദേശം ഭക്ഷണം കഴിച്ച് ഫില്ലായി ശേഷമുള്ള ഉറക്ക് നമ്മുടെ ബുദ്ധിയെയും ശരീരത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഹദീസുകൾ കാണാം. അപ്പം ആ ഒരു ശൈലി, ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കിൻ്റെ ശൈലി ഒന്ന് മാറ്റിയിട്ട് നമ്മളെ മുന്നോട്ടാക്കുക. അപ്പം രാത്രി തഹജ്ജുദിന് എണീക്കാൻ പ്രത്യേക ഒരു ഉഷാറുണ്ടാവും. രാത്രി ഉറങ്ങാൻ, ഉറക്കിൽ നിന്ന് എണീക്കാനൊക്കെ പ്രത്യേകമായ ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് കേട്ടോ. ഇത് കേട്ട് മനസ്സിലാക്കി പോകേണ്ടതല്ല, പ്രവർത്തിച്ച് അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പോൾ തഹജ്ജുദിച്ചിരിക്കുന്ന ആളുകൾക്ക് കൈലൂലത്തിൻ്റെ ഉറക്ക്, ഉച്ചയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ഉറക്ക് പ്രത്യേകം സുന്നത്താണ്. അതിൻ്റെ നിയ്യത്തിൽ നമുക്ക് കൂലി കിട്ടുന്നതുമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എളുപ്പമുണ്ടാക്കുന്ന കാര്യമാണിത്. തഹജ്ജുദ് നിസ്കരിക്കാൻ അവർക്ക് എളുപ്പമുണ്ടാകും ഈ കൈലൂലത്തിൻ്റെ ഉറക്ക് പതിവാക്കിയാൽ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുകൾ 114 അധ്യായങ്ങളിൽ വളരെ പവിത്രമായൊരു അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൻ്റെ 110-ാമത്തെ ആയത്ത്, അതൊരു വിശ്വാസി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തിട്ട് ഒരു വിശ്വാസി പടച്ചവനോട് എനിക്ക് എത്ര മണിക്കാണ് എണീക്കേണ്ടത്, ആ നിയ്യത്തിൽ ഒരു വിശ്വാസി കിടന്നുറങ്ങിയാൽ അവൻ ജോലിക്ക് വേണ്ടി ആയിക്കോട്ടെ, നിസ്കരിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, അത്താഴത്തിന് വേണ്ടി ആയിക്കോട്ടെ, പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, രാത്രി ഉറക്കിൽ നിന്നും എഴുന്നേറ്റിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു ഉഷാറ് വേണ്ടേ, ഒരു പ്രത്യേകമായ എനർജി വേണ്ടേ. ആ നേരത്ത് എല്ലാം ഉണ്ടാകും. കൃത്യസമയത്ത് ഒരു അലാറമായി കൃത്യമായി നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ആയത്ത്. ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ 110-ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടൊരു വിശ്വാസി കിടന്നുറങ്ങിയാൽ ഏത് നേരത്തെ എണീക്കണം അവർക്ക് സെലക്ട് ചെയ്യാം. 4 മണിയോ 3:30യോ 2 മണിയോ 4:30യോ ഏത് സമയമായിക്കോട്ടെ, ആ നിയ്യത്തിൽ ഒരു വിശ്വാസി കിടന്നുറങ്ങി ഏത് സമയം വേണ്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, ഈ ആയത്തോതുക. എന്നിട്ട് അവർ കിടന്നുറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൃത്യമായ ടൈമിൽ എണീപ്പിക്കും, നമ്മളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അതൊരു ഖുർആനിൻ്റെ അത്ഭുതമാണ്. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് ഒട്ടനവധി ആളുകൾക്ക് പരിചയമുള്ളതാണ്. അൽഹംദുലില്ലാ, നമ്മളും അത് പരിശീലിക്കണം. ഏതാണ് ആയത്ത്? ഖുൽ ഇന്നമാ അന ബശറു മിത്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് فَمَنْ كَانَ يَرْجُو لِقَاءَ رَبِّهِ
فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا. സൂറത്തുൽ കൗഫിന്റെ 110-ാമത്തെ ആയത്താണ് ഈ ആയത്ത്. ഒരാൾ പാരായണം ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഇടത് കൈകൊണ്ട് നെഞ്ചിങ്ങനെ തടവുക, നെഞ്ചിങ്ങനെ ഇടത് കൈകൊണ്ട് നെഞ്ചിങ്ങനെ തടവിയിട്ട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ നബ്ബിഹ്നി ഫീ വഖതിൻ കദാ ഔ സാഅത്തിൻ കദാ. അല്ലാഹുമ്മ നബ്ബിഹ്നി എന്താണ് നിന്റെ അർത്ഥം? പടച്ചോനെ, എന്നെ ഈ നേരത്ത്, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഈ ആയത്തോതിയിട്ട് ഇടത് കൈകൊണ്ട് ഇങ്ങനെ നെഞ്ചിൽ നമ്മൾ കൈവച്ചിട്ട് നെഞ്ചിലിങ്ങനെ ഒന്ന് ഒന്ന് തലോടിയിട്ട് ഒന്ന് തടവിയിട്ട് നമ്മളിങ്ങനെ പറയാം, പടച്ചോനെ എന്നെ 4 മണിക്ക് എണീപ്പിക്കണേ റബ്ബേ, എനിക്ക് തഹജൂസ്കരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ 3 മണിക്ക് എണീപ്പിക്കണേ റബ്ബേ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ളതാണ്, എനിക്ക് 3 മണിക്ക് എണീക്കാനുള്ളതാണ്, എന്നെ 3 മണിക്ക് എണീപ്പിക്കണേ പടച്ചോനെ എന്ന നീയത്തിൽ ഒരാൾ കിടന്നാൽ അൽഹംദുലില്ലാ ഖുർആനിൻ്റെ അത്ഭുതം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അങ്ങനെ തഹജ്ജുദ് മുടങ്ങാതെ നമ്മൾ പതിവാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഇൻഷാല്ലാ കൊണ്ടുവരണം. പറയുന്ന ഞാനും നിങ്ങളും ഒഴിവാക്കാൻ പറ്റാത്തൊരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറണം. ഇന്നും നാളെയും മാത്രം പോരാ, എന്നും ഉണ്ടാകണം. അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു, ഒട്ടനവധി രോഗികളുടെ കാര്യങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ മരിച്ചുപോയവരുടെ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ദിവസം വരാൻ കഴിഞ്ഞില്ല, അത് നമ്മുടെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം മാറ്റി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഈ ലോകത്തൊരു രോഗവും ഇല്ലാതിരിക്കാൻ നമ്മളാരും ഓടി നടന്നിട്ട് കാര്യമില്ല. രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വിശ്വാസിക്ക് വഴിയുണ്ട്. അതിനുള്ള വഴി പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മാർഗത്തിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും വളരണം. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സൗകര്യപ്പെടുത്തുന്നത് തഹജ്ജുദ് നിസ്കാരമാണ്. നിങ്ങൾ കേട്ടു, അതെല്ലാം നമുക്ക് പതിവാക്കണം. അള്ളാഹു ഇന്ന് മുതൽ ഈ നിസ്കാരം പതിവാക്കുന്നവരിലും പതിവാക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നവരിലും ഒക്കെ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. വആഖിറു ദഅവതീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യാ നബീ സലാം അലൈക, യാ റസൂൽ സലാം അലൈക, സലാവാത്തുല്ലാലൈക, യാ നബീ സലാം അലൈക, യാ നബീ സലാം അലൈക, യാ റസൂൽ സലാം അലൈക.